അങ്ങനെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. മെയ്സ്റ്റോണിലെ മനോഹരമായ ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ നിന്നാണ് ആദ്യം വീഡിയോ ആരംഭിക്കുന്നത്. എന്നോടൊപ്പം നാല് മണ്ടന്മാരെൻ്റെ കൂടെ ഒപ്പം ഉണ്ട്, എന്നെ കൂടാതെ അവരാണ് ഈ കാണുന്നത്. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ മെയ്സ്റ്റോണിലെ തെരുവുകളിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട മാർട്ടിനുണ്ട്, അരുൺ ബാഹുലേനുണ്ട്. അപ്പം നമുക്ക് ഇതെന്തോ ഈ കാണുന്നത്, തേംസ് നദി പോലെ മെയ്സ്റ്റോണിലും ഉണ്ടൊരു നദി, അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം. മെയ്സ്റ്റോണിന് ടൗണിനെ ചുറ്റി ഒഴുകുന്ന ഒരു നദിയാണ്. ഇപ്പൊ ഒരു റൗണ്ട് അബൌട്ടിലാണ് മെയ്സ്റ്റോൺ നഗരം സ്ഥിതി ചെയ്യുന്നത് തന്നെ. അവിടുത്തെ കാഴ്ചകളിലോട്ട് വീണ്ടും നമുക്ക് വരാം. ഇപ്പോൾ മെയ്സ്റ്റോണിലെ ഒരു പൗരാണിക നഗരമാണ് മെയ്സ്റ്റോൺ എന്ന് പറയുന്നത്. അവിടുത്തെ യഥാർത്ഥ കാഴ്ചകളാണ്, അവിടുത്തെ ഒരു പബ്ബിൻ്റെ വെളിയിലെ കാഴ്ചകളാണ് കാണുന്നത്. അവിടുത്തെ ആ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഓ, ബാർ ഓപ്പൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മൂന്ന് മുൻപിൽ പോകുന്ന സുഹൃത്തുക്കൾ അതിൻ്റെ ബോർഡ് കണ്ടിട്ടൊരു സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഇടനാഴികളുടെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്, അടുത്ത കാഴ്ചകളിലോട്ട് പോകാം. ഓക്കെ, അവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നല്ല നല്ല സാധനങ്ങളൊക്കെ പഴയ ഇന്ത്യയിലെ ഗണപതി ഉൾപ്പെടെ ശ്രീപുത്തൻ ഉൾപ്പെടെ ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്. ഇപ്പം മെയ്സ്റ്റോണിലെ മെയിൻ റോഡുകളാണിതൊക്കെ. മെട്രോ ബാങ്ക് ഉണ്ട്, അതുപോലെ മല്ലൂസ് എന്ന് പറയുന്ന ഹോട്ടല്, നല്ല ഭീമ എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഓക്കെ, അവിടുത്തെ കാഴ്ചകളിലൊക്കെ വരാം. ഈ കാഴ്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ട്രാഫിക് അലൻറ്റി കൂടെ നമ്മളിങ്ങനെ ഒരു പുഴയുടെ കരയിൽ. ഈ നദിയുടെ പേരെന്താണെന്ന് മുമ്പേ പറഞ്ഞേ, എന്ന് പറയുന്ന നൈൽ നദിയാണ് ഇവര് അഭിപ്രായപ്പെടുന്നു. ഇവര് പാകിസ്ഥാനി ഉള്ള നദിയാന്ന് പറയാൻ ഞാൻ കാര്യമായി. ഒരു സംശയം ഇവരോടൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പം അതിനാ തൊട്ടപ്പുറത്ത് അസ്ത എന്ന് പറയുന്ന അവിടെയാണ് പാർക്ക് ചെയ്തത്. അവിടെ 3 മണിക്കൂർ വരെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ നദിയുടെ കരയിലൂടെ ഒന്ന് നടന്ന് കയറി വരാൻ പോവാണ്. ആ കാണുന്ന അസ്തയാണ്, അതിൻ്റെ പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്ത്. ഇനി ഞങ്ങൾ ഇതിലെ ക്രോസ് ചെയ്ത് അത്രയും ദൂരം നടന്ന് വേണം അവളോട്ട് ചെല്ലാൻ. എൻ്റെ കൂടെ വന്ന മാന്യന്മാർ അവർ മേളിൽ കൂടെ നടന്നു പോവാണ്. അവരെ വേണമെന്ന് എടുത്ത് കാണിക്കാം. ഓക്കെ, ആ കാണുന്ന ബ്രിഡ്ജ് വരെ നടന്നു പോകണം. എക്സിറ്റ് പോകുന്നതിന് ഇവിടെ ക്രോസ് ചെയ്യുന്നതിനൊരു സ്ഥലമുണ്ട്, അതിന് മേളിൽ വേണ്ട മാന്യന്മാർ നിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അതിലെ ഇതിലെ ഷോർട്ട് വേ ഇങ്ങനെ കയറി മേളോട്ട് പോവാണ്. ഇങ്ങനെ അരയണ്ണങ്ങൾ പുഴയിലൂടെ നീന്തി നടക്കുന്ന കാഴ്ച കാണാം. ഇതാണ് ഐഫോൺ 15 പ്രോയിലാണ് ഈ എടുക്കുന്ന വീഡിയോകൾ. ഓക്കെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് പുതിയ വീഡിയോകളുമായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എത്താം. ഇവന്മാരൊക്കെ എൻ്റെ കൂടെ കാണും. ഓക്കെ എന്നാ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇങ്ങനെ ഇവരെയും കൊണ്ടെല്ലാം മെയ്സ്റ്റോണൊക്കെ കാണിച്ചു. ഞങ്ങളിങ്ങനെ പുറത്തോട് ഇറങ്ങി ഒരു ട്രാഫിക് അലൻറ്റി വന്ന് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് അരുണിനെ കാണാതെ പോയി, എന്തായാലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് ഒരു സെക്കൻഡ് തെറ്റിയാണുണ്ടല്ലോ, ഇവരെയൊക്കെ കാണാതെ പോവുക, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ മാന്യനായ ഒരാൾ മാത്രമേ ഉള്ളൂ, ആ ആളാണ് ഈ കാണുന്നത്. ഓക്കെ.